മറ്റു മതങ്ങളിൽ നിന്നും വിഭിന്നമാണ് മുസ്ലിം സമുദായത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ള വീക്ഷണം. മുസ്ലിം നിയമപ്രകാരം വിവാഹം ഒരു വാഗ്ദാനമല്ല, മറിച്ച് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഒരു കരാറാണ്. വരനും വധുവിന്റെ പിതാവും തമ്മിലുള്ള കരാർ. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇരു കക്ഷികളും വിവാഹം ഉറപ്പിക്കുന്നു, പിന്നീട് അത് നടത്തുകയും ചെയ്യുന്നു. എന്നാൽ മുസ്ലിം സമുദായത്തിലെ വിവാഹമോചന രീതിയാണ് മുത്തലാഖ്. മുസ്ലിം ശരീരത്തിന്റെയും മതസ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ സ്ത്രീകളെ ഇഷ്ടം പോലെ വിവാഹം കഴിക്കുകയും പിന്നീട് മൊഴി ചൊല്ലുകയും വീണ്ടും വേറെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ഇത്തരം പ്രവണത മൂലം മുസ്ലിം വിഭാഗത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏറെയായിരുന്നു. ഇത്തരത്തിലുള്ള അവരുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാർ മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഇപ്പോൾ ദിനം പ്രതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആൺകുഞ്ഞിന് ജന്മം നൽകിയില്ലെന്ന കാരണത്താൽ 23 വർഷം നീണ്ടുനിന്ന ദാമ്പത്യം ഭർത്താവ് മുത്തലാഖ് ചൊല്ലി അവസാനിപ്പിച്ചെന്ന പരാതിയുമായി ഭാര്യ ദില്ലി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ദില്ലിയിലെ പ്രമുഖ വ്യാവസായിക കേന്ദ്രത്തിന്റെ ഡയറക്ടറായ ഡാനിഷ് ഹാഷിമിനെതിരെയാണ് ഭാര്യ പരാതി നൽകിയിരിക്കുന്നത്. ആൺകുട്ടി ജനിക്കാത്തതിന്റെ പേരിൽ ഭർത്താവ് തന്നെ നിരന്തരം മർദ്ദിച്ചിരുന്നതായും ഇവർ പരാതിയിൽ പറയുന്നു. അതേസമയം ഇവർക്ക് 20, 18 വയസ്സുള്ള 2 പെൺകുട്ടികളുമുണ്ട്. അതിനു പുറമെ 10-ലേറെ തവണ താൻ ഗർഭിണിയായെന്നും അനധികൃതമായി നടത്തിയ പരിശോധനകളിൽ പെൺകുഞ്ഞാണെന്ന് കണ്ടെത്തിയതോടെ ഭർത്താവ് നിരന്തരം ഗർഭചിത്രം ചെയ്യാൻ നിർബന്ധിച്ചുവെന്നും ഇത്തരത്തിൽ നിരവധി അബോർഷനുകൾ നടന്നിട്ടുണ്ടെന്നും യുവതി പറഞ്ഞു. സംഭവത്തിൽ ഭർത്താവിനെതിരെ ഇവർ വനിതാ കമ്മീഷനിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. മുത്തലാഖ് എന്ന പ്രാകൃത സംവിധാനം അവസാനിപ്പിക്കണമെന്ന് നീണ്ടകാലമായി മുസ്ലിം യുവതികൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യമായിരുന്നു. അങ്ങനെ 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കുന്നത്. സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ 3 ജഡ്ജിമാർ ചേർന്നാണ് അന്ന് വിധി പ്രസ്താവിച്ചത്. 2018 12-നെതിരെ 238 വോട്ടുകൾക്ക് ലോക്സഭയിലും ബിൽ പാസായി. മുസ്ലിം സമുദായത്തിലെ വിവാഹമോചന രീതിയായ മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമെന്ന സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയോടെയാണ് നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങിയത്. അതേസമയം സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിച്ചപ്പോൾ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് കാലാകാലങ്ങളായി അനുഭവിച്ചു വരുന്ന ദുരിതങ്ങൾക്ക് അറുതിയുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയ്ക്ക് വഴിയൊരുക്കുകയായിരുന്നു അത്. ആ പ്രതീക്ഷയാണ് മുത്തലാഖ് ബില്ലിലൂടെ അന്ന് യാഥാർത്ഥ്യമായത്. അതേസമയം മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉയർന്നു കേൾക്കുന്ന പേരാണ് ഷാബാനുവിന്റേത്. ഒപ്പം തന്നെ തലാഖ്, മുത്തലാഖ് എന്നിവ തമ്മിലുള്ള വ്യത്യാസവും പൊതുസമൂഹത്തിന് ഇന്നും അറിയാത്ത ഒന്നാണ്. 70-കളിലും 80-കളിലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യവും ബഹുജന ശ്രദ്ധയും പിടിച്ചുപറ്റിയ ഒരു വിവാഹമോചന കേസാണ് ഷാബാനു കേസ്. സമൂഹത്തിൽ പുരുഷനൊപ്പം സ്ഥാനം നേടുവാനുള്ള മുസ്ലിം സ്ത്രീകളുടെ ശ്രമത്തിന്റെയും വിജയത്തിന്റെയും തുടർന്നുള്ള പരാജയത്തിന്റെയും കഥ കൂടിയായിരുന്നു അത്. 1985 സംഭവം. 1932 വിവാഹിതരായ ദമ്പതികൾക്ക് 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ജനിക്കുകയുണ്ടായി. 1975 മുതൽ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി എന്നാരോപിച്ച് 1978 ഏപ്രിൽ മാസത്തിൽ ഷാബാനു ഇൻഡോർ മജിസ്ട്രേറ്റ് കോടതിയിൽ അന്യായം സമർപ്പിച്ചു. CRPC 125 പ്രകാരം ഭർത്താവിൽ നിന്നും 500 രൂപ സംരക്ഷണ ചെലവ് നൽകണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ 1978 നവംബർ 6 ഭർത്താവ് അവരെ ഏകപക്ഷീയമായി വിവാഹമോചനം നടത്തി. കഴിഞ്ഞ 2 വർഷക്കാലത്തോളം 200 രൂപ വീതം ഭാര്യയ്ക്ക് പ്രതിമാസം നൽകിയിരുന്നുവെന്നും കൂടാതെ യുദ്ധകാല സംരക്ഷണ ചെലവായും ബാക്കിയുള്ള മഹർസംഖ്യയും കൂടി മൊത്തം 3000 രൂപ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്നും അതിനാൽ തലാഖ് ചെയ്ത സ്ത്രീക്ക് സംരക്ഷണം നൽകാൻ തനിക്ക് ബാധ്യതയില്ല എന്നും ഖാൻ കോടതിയിൽ വാദിച്ചു. ഈ വാദങ്ങൾ തള്ളിയ കോടതി ഷാബാനുവിന് പ്രതിമാസം 25 രൂപ ജീവനാംശം നൽകണമെന്ന് വിധിച്ചു. ഈ തുക നൽകാൻ കൂട്ടാക്കാതിരുന്ന ഭർത്താവ് കോടതി മതവിശ്വാസത്തിൽ കൈകടത്തുന്നതായി ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആ വാദം തള്ളുകയും സംരക്ഷണ ചെലവ് 179 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഖാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. മുസ്ലിം വ്യക്തി നിയമ ബോർഡും ചില പ്രധാന മുസ്ലിം സംഘടനകളും പണ്ഡിതന്മാരും കേസിൽ കക്ഷി ചേർന്നതോടെ കേസിന്റെ ഗതി തന്നെ മാറുകയായിരുന്നു. തലാഖ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മുത്തലാഖ് എന്തെന്ന് ബോധ്യമാകൂ. അറബിയിൽ തലാഖ് എന്നാൽ പുരുഷൻ നടത്തുന്ന വിവാഹമോചനം എന്നാണ് അർത്ഥം. സ്ത്രീ പുരുഷനിൽ നിന്ന് വിവാഹമോചനം നേടുന്നതിനെ ഫസ്ക് എന്നാണ് പറയുന്നത്. എന്നാൽ തലാഖ് പോലെ ഫസ്ക് നടത്താനുള്ള അധികാരം മുസ്ലിം സമുദായം സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന് സംശയം തന്നെയാണ്. സ്ത്രീയും പുരുഷനും വിവാഹബന്ധം വേർപെടുത്താൻ പാടില്ലെന്ന ഖുറാൻ വചനങ്ങൾ ഉണ്ടെങ്കിലും പുരുഷന്മാർ തലാഖ് പ്രയോഗിച്ച് സ്ത്രീകളെ ഉപേക്ഷിക്കുന്നത് വ്യാപകമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മാത്രമേ ഇസ്ലാം മതവിശ്വാസ പ്രകാരം തലാഖ് അനുവദിക്കുന്നുള്ളൂ. എന്നാൽ തലാഖിനെ ഇന്ന് വ്യാപകമായി ദുരുപയോഗം ചെയ്യുകയാണ്. തലാഖ് എന്ന് ഉരുവിട്ടാൽ തന്നെ വിവാഹമോചനമായെന്ന് കരുതുന്നവരാണ് പലരും.
തലാഖ് ചൊല്ല് ഉപേക്ഷിച്ച് സ്ത്രീയെ വീണ്ടും വിവാഹം ചെയ്യാൻ ഇസ്ലാം മതം അനുമതി നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരാൾ മൂന്ന് തവണ ഒരാളെ തന്നെ വിവാഹം ചെയ്യുകയും മൂന്നാം തവണ വിവാഹമോചനം നടത്തുകയും ചെയ്യുന്നതിനാണ് മുത്തലാഖ് എന്ന് പറയുന്നത്. മൂന്നാം തവണയും വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ തുടർന്നും ഇരുവർക്കും വിവാഹം ചെയ്യാൻ സാധിക്കില്ല. അതായത് മുത്തലാഖിന് ശേഷം ഒരു ഒത്തുതീർപ്പ് സാധ്യമല്ലെന്ന് ചുരുക്കം. മുത്തലാഖിന്റെയും തലാഖിന്റെയും വ്യവസ്ഥകളിലൂടെ വിവാഹബന്ധം ഒരിക്കലും ഇല്ലാതാകാൻ പാടില്ലെന്ന സന്ദേശമാണ് സത്യത്തിൽ ഇസ്ലാം മതം നൽകുന്നതെന്നാണ് വിശ്വാസം. മൂന്നാമത് നടത്തുന്ന മുത്തലാഖിന് ശേഷവും വിവാഹബന്ധം തുടരേണ്ടെന്ന് നിഷ്കർഷിക്കുന്നതിലൂടെ വിവാഹവും വിവാഹമോചനവും തമാശയല്ലെന്നുള്ള സന്ദേശവും ഇസ്ലാം മതം നൽകുന്നു. അതേസമയം മുത്തലാഖ് എന്നൊരു സമ്പ്രദായം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അത് പ്രയോഗിക്കാനേ പാടില്ലെന്നുമാണ് മതനിയമം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിൽ ഒരാൾ ഇത്തരത്തിൽ മുത്തലാഖ് ചൊല്ലി ഒരാളെ ചമ്മട്ടിക്കടിച്ച കഥയും ഉണ്ട്. ഇത്തരത്തിൽ നിരവധി ആദർശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മുത്തലാഖ് പോലുള്ള കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് പലരും. എന്തായാലും നിയമം പാസാക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായും കേന്ദ്ര സർക്കാർ അത് കൃത്യമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക തന്നെ ചെയ്യും. നിയമങ്ങൾ ആര് ലംഘിച്ചാലും അവർക്കുള്ള ശിക്ഷയും നടപ്പാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമേനൂസ്.